ഹായ് ഫ്രണ്ട്സ് ഞാൻ ജസ്ന എല്ലാവർക്കും ലിവിംഗ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലും മലേഷ്യയിലും നിത്യഹരിത വനങ്ങളിലും അതേപോലെ ഇലപൊഴിയും കാടുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് സർപ്പഗന്ധി അഥവാ അമൽപൊരി അപ്പോസൈനേസി എന്ന കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം റവോൾഫിയ സർപ്പൻഡൈന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടാറുണ്ട് ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഏകദേശം ഒരു മീറ്റർ ഉയരത്തിൽ വളരെ കാണപ്പെടുന്ന ഒരു കടും പച്ച നിറത്തിലുള്ള കൂടിയ ഒരു ചെടിയാണ് ഇത് സാധാരണയായിട്ട് രണ്ടോ മൂന്നോ ഇലകളൊക്കെ ഉണ്ടാകാം അതിൻ്റെ മുകൾ ഭാഗത്ത് സാധാരണ മൺസൂൺ കാലത്തിന് ശേഷമാണ് ഈ ചെടി പൂവിടാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ ചുവന്ന ഞെട്ടും പുഷ്പവൃത്തിയിലുള്ള പൂക്കളുകളിൽ വെളുത്ത പൂക്കളാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ അറ്റത്ത് കണ്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ചെറിയ പൂവ് ഈ ഒരു ചെറിയ തണ്ടിൽ ചെറുതായിട്ട് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നതേയുള്ളൂ അതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ പൂക്കൾ കൊഴിഞ്ഞു പോകും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ കൊഴിയുന്ന ഭാഗത്ത് ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു മുട്ട പോലെ കാണാം ആ അത് കഴിഞ്ഞ് ഈ പൂക്കൾ പൊഴിഞ്ഞു പോയതിന് ശേഷം ആ ഭാഗത്ത് കായ്കൾ പ്രത്യക്ഷപ്പെടും ആദ്യ ആദ്യകാലങ്ങളിൽ ഒരു പച്ച നിറത്തിലുള്ള കായ്കളായിരിക്കാം അതിന് ശേഷം ഒരു മാസം കഴിയുന്നതോടും കൂടി ഇതിൻ്റെ കായകൾക്ക് കടും പച്ച നിറത്തിൽ ഇതിനകത്ത് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞും അതിൻ്റെ അറ്റത്ത് കണ്ടോ ഈ അടുപ്പിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരും ആ പിങ്ക് കുറച്ചും കൂടി ഡാർക്കാകും ആ പിന്നെ ഏറ്റവും നല്ല പാകമായ കായ്ക്ക് നല്ല കടും പിങ്ക് അല്ലെങ്കിൽ നല്ല മെറൂൺ കളർ പോലത്തെ അങ്ങനത്തെ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ കറുപ്പ് കൂടിയൊരു കളറായിരിക്കും കിട്ടുന്നത് അതേപോലെ തന്നെ തണലും ചൂടും അതേപോലെ നല്ല പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഈ സർപ്പഗന്ധി വളരുന്നതായിട്ട് കാണുന്നത് കേട്ടോ പിന്നെ വിത്തുകൾ നട്ടും അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ മുറിച്ച് അല്ലെങ്കിൽ വേരിൽ നിന്ന് ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ പിന്നെ വളർത്തിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ വേരുകൾക്ക് സാധാരണയായിട്ട് സർപ്പത്തിൻ്റെ മണമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്ര ഇതിന് സർപ്പഗന്ധി എന്ന് പേര് വരുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ അമ്പൽപ്പുരി എന്നും ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ ഇന്ന് സാധാരണയായിട്ട് അതിവേഗം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ഈ സർപ്പഗന്ധി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം അതായത് രക്താദി ഒരു മരുന്നായിട്ട് നമ്മുടെ സർപ്പഗന്ധി പൊതുവേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ വേരിൽ നിന്നുമുള്ള ഔഷധം ആണ് നമ്മൾ ഈ രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്നത് അമൽപ്പൊരി അല്ലെങ്കിൽ സർപ്പഗന്ധിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സർപ്പാസില എന്ന ഒരു രാസവസ്തുവാണ് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ആ ഒരു കഴിവുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ആയുർവേദത്തിൽ പൗരാണിക കാലം മുതൽ തന്നെ സർപ്പഗന്ധിയെക്കുറിച്ചുള്ള ഒരു ഉറക്ക മരുന്നായിട്ടും അത് പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നാഡീരോഗങ്ങൾ അപസ്മാരം കുടൽ രോഗങ്ങൾ എന്നിവയ്ക്ക് എന്നിവയുടെ എല്ലാ ചികിത്സയ്ക്കും സർപ്പഗന്ധി നാട്ടുവൈദ്യമായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട് നാട്ടുവൈദ്യത്തിലാണെങ്കിൽ ഇത് വേരിൽ നിന്നും പാമ്പിൻ വിഷത്തിനുള്ള മരുന്ന് അല്ലെങ്കിൽ മറുമരുന്ന് ഇപ്പം പാമ്പ് കടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മറുമരുന്ന് ഇതിൻ്റെ വേരിൽ നിന്ന് അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നാട്ടുവൈദ്യത്തിൽ സർപ്പഗന്ധിയിൽ നിന്നും ശേഖരിക്കാൻ സാധിക്കുന്ന റെസപ്പിൻ അല്ലെങ്കിൽ അജ്മാലിൻ എന്നീ ആൽക്കലോയിഡുകൾ ഉയർന്ന രക്തസമൃദ്ദത്തിലുള്ള മരുന്നായിട്ട് പല ഫാക്ടറികളിലും ഉപയോഗിച്ച് വരുന്ന തെളിയപ്പെടാതെ പോയിട്ടുള്ള അറിവുകളാണിതൊക്കെ അതൊക്കെ അവർ ഇപ്പോഴും പരീക്ഷണശാലകളായത് ഇതിൻ്റെ മരുന്ന് ഉൽപ്പാദിപ്പിക്കാറുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഈ ചെടിക്ക് അമൽപുരി എന്ന പേര് കൂടാതെ സ്നേക്ക് റൂട്ടെന്നും അല്ലെങ്കിൽ ഡെബിൾ പെപ്പർ എന്നും പേരുകളിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അസഡിക് സ്വഭാവമുള്ള നല്ല നീർവാഴ്ചയുള്ള മണ്ണ് ജൈവ മണ്ണടങ്ങിയിട്ടുള്ള കറുത്ത മണ്ണിലൊക്കെയാണ് സാധാരണ സർപ്പഗന്ധി വളരാൻ ഉത്തമം എന്ന് പറയുന്നു ഇത് കൂടാതെ മണ്ണില് മണൽ കലർന്നിട്ടുള്ള മണ്ണിലും ഇത് വളരാറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ടാണ് ഈ ചെടി പൂർണ്ണ വളർച്ചയിൽ എത്തുന്നതെന്നും ഇതിൻ്റെ വേരുകൾ കുഴിച്ചെടുത്തിട്ട് അതാണ് വിളവെടുപ്പിന് അത് നടത്തുന്നതെന്നാണ് പറയുന്നത് വിളവെടുത്ത വേരുകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഏകദേശം പതിനാലോ പതിനഞ്ചോ കഷ്ണങ്ങളാക്കിയ ശേഷം അവ ഉണക്കി സൂക്ഷിച്ചു വെക്കുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് സാധാരണ ഈ വേരുകളിൽ പത്ത് ശതമാനം ഈർപ്പം ഉണ്ടാവും ഈ വേരുകളിൽ ചാക്കുകൾ കൊണ്ടുള്ള ബാഗുകളിൽ അല്ലെങ്കിൽ തണുപ്പുള്ളതും ഈർപ്പം ഇല്ലാത്തതുമായ ഉണങ്ങിയ ഫിൽറ്റർ പേപ്പറിലൊക്കെയാണ് ഇത് സൂക്ഷിച്ചു വെക്കാറുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അമൽപ്പുരിനെക്കുറിച്ച് പറയാനുള്ളത് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ